കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ ഇന്ന് സർവകക്ഷിയോഗം വിദേശത്ത് കോവിഡ് ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ജില്ലാതല ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ രൂപീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് രാവിലെ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം വാർത്തകൾ വിശദമായി പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കും സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ കേന്ദ്രം ഇന്ന് യോഗം വിളിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് രാവിലെ പതിനൊന്നിന്യൂഡൽഹിയിൽ യോഗം വിളിച്ചത് ഇരുസഭകളുടെയും സുഗമമായ നടത്തി പുറപ്പുവരുത്താൻ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ തേടാനാണ് യോഗം ചേരുന്നത് രാജ്യസഭയുടെ സുഗമമായ നടത്തി പുറപ്പുവരുത്താൻ വൈകിട്ട് രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യനായിഡു ഔദ്യോഗിക വസതിയിലും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഡിസംബർ സമ്മേളനം സമാപിക്കും കാർഷിക ബില്ലുകൾ പിൻവലിക്കുന്നതടക്കം സുപ്രധാന തീരുമാനങ്ങൾ സമ്മേളനകാലത്തുണ്ടാകും ബിജെപിയും കോൺഗ്രസും അടക്കം കക്ഷികൾ സമ്മേളനകാലത്ത് സഭയിലെത്താൻ അംഗങ്ങൾക്ക് വിപ്പ് നൽകി രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ കവിഞ്ഞു ലക്ഷത്തിലേറെ പേരാണ് ആദ്യ ഡോസ് എടുത്തത് ലക്ഷത്തോളം പേർ രണ്ട് ഡോസുകളും സ്വീകരിച്ചു ഇന്നലെ മാത്രം ലക്ഷത്തി വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്നലെയും കുറഞ്ഞു കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് സാമ്പിളുകൾ പരിശോധിച്ചു ൂടി സ്ഥിരീകരിച്ചതോടെ മരണസംഖ്യ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വിദേശത്ത് കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണാ ജോർജ് അറിയിച്ചു എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും വിദേശത്തുനിന്നെത്തുന്ന എല്ലാ യാത്രക്കാരും മണിക്കൂറിനകം ആർ ടി പി സിആർ പരിശോധന നടത്തി എയർ സുവിധ പോർട്ടലിൽ ഫലം അപ്ലോഡ് ചെയ്യേണ്ടതാണ് വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ വീണ്ടും ആർ ടി പി സി ആർ പരിശോധന നടത്തും ഇവർ ഏഴ് ദിവസം നിർബന്ധമായും ക്വാറന്റൈനിലായിരിക്കണം വീണ്ടും ആർ ടി പി സി ആർ പരിശോധന നടത്തി രോഗബാധയില്ലെന്ന് ഉറപ്പാക്കണം കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മാസ്ക് സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കാനും സാമൂഹിക അകലം പാലിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം വാക്സിൻ എടുക്കാത്തവർ എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കണ്ണൂർ മാക്കൂട്ടം ചെക്ക് പോസ്റ്റിൽ കുടക് ജില്ലാ ഭരണകൂടം തുടരുന്ന നിയന്ത്രണങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയത്തിലൂടെ ആർ ടി പി സിആർ ടെസ്റ്റിന്റെ പേരിൽ അസാധാരണമായ നിയന്ത്രണ നടപടികളാണ് കുടക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്നതെന്ന് യോഗം കർണാടകയിലേക്ക് അന്തർ സംസ്ഥാന പാതയിലെ യാത്രാ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു സാധനങ്ങൾക്ക് നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്നും അളവിൽ കുറച്ച് വിൽക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ ജില്ലാതല ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിന് മന്ത്രി ജി ആർ എനിൽ നിർദ്ദേശം നൽകി കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ടൺ നിത്യോപയോഗ സാധനങ്ങൾ സംസ്ഥാനത്ത് എത്തിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മഴക്കെടുതി മൂലം സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ഏതാനും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ കുറവ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കാൻ നടത്തിയ അടിയന്തര ഇടപെടൽ ഫലപ്രദമാക്കാൻ വകുപ്പിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു സബ്സിഡി സാധനങ്ങൾ ജനങ്ങളിൽ നേരിട്ടെത്തിക്കാൻ ജില്ലകൾ തോറും സപ്ലൈകോ മൊബൈൽ വിൽപ്പനശാലകൾ എത്തുമെന്നും അനിൽ അറിയിച്ചു ന്വരത്ത് ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് രാവിലെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാവും ആകാശവാണിയും ദൂരദർശനും പുറമെ ആകാശവാണി വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണിയുടെയും ദൂരദർശന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ വൈകിട്ട് ആറ് ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും കോഴിക്കോട്ട് നിന്ന് ആകാശവാണി പ്രതിനിധി നസീർ ബാബു ദേശീയ സീനിയർ വനിതാ ഫുട്ബോളിൽ ഇന്ന് പന്തുരുമ്പോൾ കിരീട സ്വപ്നവുമായാണ് കേരളം കളത്തിലിറങ്ങുന്നത് അന്തർദേശീയ താരം ടീൻ നീല നയിക്കുന്ന ടീമിൽ പരിചയ സമ്പന്നവർക്കൊപ്പം പുതുമുഖനിരയുമു കോഴിക്കോട് ദേവഗിരി കോളേജ് സ്റ്റേഡിയത്തിൽ നടന്ന പരിശീലന ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത ടീമിനെ അമൃത അരവിന്ദ് ആണ് പരിശീലിപ്പിക്കുന്നത് എട്ട് ഗ്രൂപ്പുകളിലായി മുപ്പത്തിയൊന്ന് ടീമുകളാണ് ഡിസംബർ ഒമ്പത് വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മാറ്റി ചാമ്പ്യൻഷിപ്പിനെപ്പറ്റി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ ഉദ്ഘാടന മത്സരത്തിൽ മധ്യപ്രദേശ് ഉത്തരാഖണ്ഡിനെ നേരിടും ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് കേരളത്തിന്റെ മത്സരം മിസോറാമാണ് കേരളത്തിന്റെ എതിരാളികൾ മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ രാവിലെ ഒഡീഷ ആന്ധ്രാപ്രദേശിനെയും ഉച്ചകഴിഞ്ഞ് ഹരിയാന ഗുജറാത്തിനെയും നേരിടും കണ്ണൂരിൽ രാവിലെ മണിപ്പൂർ മേഘാലയെ നേരിടും ഉച്ചയ്ക്ക് ശേഷം ദാമൻ ദിയു പോണ്ടിച്ചേരി മത്സരം നടക്കും മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ രാവിലെ റെയിൽവേസും ത്രിപുരയും ഏറ്റുമുട്ടും ഉച്ചയ്ക്ക് ഛത്തീസ്ഗഡ് ദാദ്ര നാഗർഹവേലിയെ നേരിടും കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിവസം ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനാല് റൺസ് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ന്യൂസിലാന്റ് റൺസിന് ഓൾഔട്ടായി കായിക പാഠ്യപദ്ധതി വിദ്യാലയങ്ങളിൽ നല്ല രീതിയിൽ നടപ്പാക്കാനായാൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നവീകരിക്കുന്ന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അട്ടപ്പാടിയിലെ അരിവാൾ രോഗ ശിശു ശിശുമരണ സാഹചര്യങ്ങൾ അകളി കിലയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വിലയിരുത്തി കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുദ് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ അത്യാധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആശുപത്രിയിൽ കുട്ടികളുടെ ഐസിയു ഉടൻ ആരംഭിക്കും നൂറുപേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും നഴ്സുമാരുടെയും ഒഴിവുകൾ നികത്തും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നോഡൽ ഓഫീസറെ നിയമിക്കും അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ രണ്ടു വർഷത്തിനകം തീർക്കുന്ന രീതിയിലാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അട്ടപ്പാടിയിൽ ആവർത്തിക്കുന്ന ശിശു മരണങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ആദിവാസികളോട് ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു പോഷകാഹാരക്കുറവും ചികിത്സാ സംവിധാനങ്ങളുടെ അഭാവവും മൂലമാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ മരിക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട് അട്ടപ്പാടി ആദിവാസി മേഖലയിലെ നവജാത ശിശുക്കളുടെ മരണത്തെ സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു പാലക്കാട് ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അഗളി ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ നിന്ന് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടു കേരള പോലീസ് അസിസ്റ്റന്റ് ചാറ്റ്ബോട്ട് സർവീസ് കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ഡോം വിഭാഗമാണ് ചാറ്റ്ബോട്ട് സേവനം വികസിപ്പിച്ചത് സൈബർ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്താൻ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ സഹകരണത്തോടെയാണ് കേരള പൊലീസ് പദ്ധതി ആരംഭിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന് അവസ്ഥാ രേഖ തയ്യാറാക്കുന്നതിനും വികസന രേഖ പരിഷ്കരിക്കുന്നതിനും ആവശ്യമായ മാർഗ്ഗരേഖ അംഗീകരിച്ചതായി മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു അടുത്ത ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പതിനാലാം പഞ്ചവത്സര പദ്ധതിയും ആദ്യ വാർഷിക പദ്ധതിയും തയ്യാറാക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി പറഞ്ഞു കോൺഗ്രസ് ജനജാഗ്രത ക്യാമ്പയിനിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടിയിൽ എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വൈകിട്ട് പങ്കെടുക്കും കൊയിലാണ്ടി കൊല്ലം ചിറയ്ക്ക് സമീപത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ക്യാമ്പയിന്റെ ഭാഗമായി യാത്ര ആരംഭിക്കും കേളപ്പജിയുടെ ജന്മസ്ഥലമായ മുജുകുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ യാത്ര സമാപിക്കും മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാനിൽ ഇന്നലെയും വൻ ഗതാഗത കുരുക്കുണ്ടായി രാത്രി മൂന്ന് കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ടനിര രൂപപ്പെട്ടു ശക്തമായ മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന ടൂറിസം മേഖലയിലെ നിരോധനം പിൻവലിച്ചു ഡി ടിപിസി യുടെ കീഴിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഇന്ന് തുറക്കും നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ ഇന്ന് സർവകക്ഷിയോഗം വിദേശത്ത് കോവിഡ് ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ജില്ലാതല ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ രൂപീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് രാവിലെ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത